സമസ്തയുടെ 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഡിസംബർ 30ന് കാസർഗോഡ് ചട്ടഞ്ചാലിൽ നടക്കും. 6 മണിക്കൂർ നീളുന്ന മഹാസമ്മേളനത്തിൽ സമസ്തയുടെ കേന്ദ്ര മുഷാവറാംഗങ്ങൾക്ക് പുറമേ മറ്റ് പ്രമുഖരും പങ്കെടുക്കും. 10000 പ്രതിനിധികൾ അടക്കം 600000 പേർ സമ്മേളനത്തിന് എത്തും. കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ ഐവിഎഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐവിഎഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ ഐവിഎഫ് സെന്ററിൽ. 3 വർഷത്തെ സമഗ്ര കർമ്മ പദ്ധതിയോടെയാണ് സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുന്നത്. വിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ വികസന മേഖലകളിൽ ഗുണനിലവാരവും സ്വയം പര്യാപ്തതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 100ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഡിസംബർ 30ന് 4 മണിക്ക് ചട്ടഞ്ചാൽ മാലിക് ദിന നഗറിലാണ് പരിപാടി. 6 മണിക്കൂർ നീളുന്ന മഹാസമ്മേളനത്തിൽ സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗങ്ങൾക്ക് പുറമേ മറ്റ് പ്രമുഖരും പങ്കെടുക്കും. 10000 പ്രതിനിധികളടക്കം 600000 പേർ സമ്മേളനത്തിനെത്തും. വിപുലമായ ഒരുക്കങ്ങളാണ് സമ്മേളനത്തിനായി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ചട്ടഞ്ചാൽ മാലിക് ദിനാർ നഗരിൽ ഡിസംബർ 30ന് വൈകുന്നേരം 4 മണി മുതലാണ് പ്രഖ്യാപന സമ്മേളനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ അരങ്ങേറുന്നത്. അതിന് മുന്നോടിയായി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സാംസ്കാരിക സമ്മേളനം സമ്മേളന നഗരിയിൽ തന്നെ നടക്കുന്നു. കർണാടക സ്പീക്കർ UT ഖാദർ സാഹിബ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. മറ്റ് പ്രമുഖരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, BS അബ്ദുള്ളക്കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൾ ഖാദർ മദനി, കാട്ടിപ്പാറ അബ്ദുൾ ഖാദർ സഖാഫി, സയ്യിദ് മുനീർ ഔദൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.